അസ്സലാമു അലൈക്കും. പൂങ്കാവനം .com ൽ എങ്ങനെ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി വെബ് ബ്രൗസർ എടുക്കുക. വെബ് ബ്രൗസറിൽ ഏറ്റവും നല്ലത് പൂങ്കാവനം റെൻഡറിങ്, ഏറ്റവും നല്ലത് ഫയർഫോക്സ് ആണ്. ഫയർഫോക്സിലേക്ക് പോകുക. എന്താണ് പരീക്ഷണം ടൈറ്റിൽ, പരീക്ഷണം എന്ന പേരിൽ പൂങ്കാവനത്തിൽ താള് തുടങ്ങുക, ഒരു പേജ് തുടങ്ങുക. പരീക്ഷണം എന്ന താൾ ഇതിലുണ്ടെങ്കിൽ ആ താളിലേക്ക് പോകുന്നതാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഇതേപോലെ ഒരു റെഡ് ലിങ്ക് കാണിക്കുന്നതാണ്, ഒരു ചുവന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ താൾ വരുന്നതാണ്, ഒരു പുതിയ വിൻഡോ വരുന്നതാണ്. ഈ വിൻഡോയിൽ നമുക്ക് നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ആ യൂട്യൂബിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. ഇതാണ് ഈ താള്. എന്നിട്ട് ഇത്രയും ചെയ്തതിൻ്റെ ശേഷം ഈ ലിങ്ക് സെലക്ട്, ഈ വീഡിയോ ഐ ഡി സെലക്ട് ചെയ്തിട്ട് ഇവിടെ യൂട്യൂബിൻ്റെ ഐക്കൺ കണ്ടോ, യൂട്യൂബിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ജസ്റ്റ് സിംഗിൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതുപോലെ വരും. ഇനി രണ്ടാമത് ലൈനിലേക്ക് രണ്ടോ മൂന്നോ ലൈന് താഴെ പോയിട്ട് ഇതിൻ്റെ രണ്ടാം ഭാഗം, ഇതിൻ്റെ രണ്ടാമത്തെ സി ഡി ഉണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം, ആ ഭാഗത്തിൻ്റെ ആ ലിങ്കിൻ്റെ കോപ്പി എടുക്കുക. കോപ്പി ലിങ്ക് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും പൂങ്കാവനത്തിലേക്ക് വന്നിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്യുക. ആ യൂട്യൂബിൻ്റെ ബാക്കിയുള്ള ഭാഗം, ലിങ്ക് വീഡിയോ ഐ ഡി അല്ലാത്ത ബാക്കിയുള്ള ഭാഗം ഒഴിവാക്കുക. അതിനുശേഷം അത് വീണ്ടും സെലക്ട് ചെയ്യുക. യൂട്യൂബ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ താഴെ യു എന്ന് പറയുന്നൊരു വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്താലും ഇതുപോലെ വരും. അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം വീണ്ടും ഒരു രണ്ട് ലൈന് താഴെ കൊടുത്തിട്ട് ഇവിടെ ഫലകങ്ങൾ, വിക്കി വിന്യാസങ്ങൾ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ ഈ പ്രഭാഷകരുടെ ഒരു ലിസ്റ്റ് കാണാം. ഈ ലിസ്റ്റിൽ നിന്ന് ഈ പ്രഭാഷണം ആരുടേതാണെന്ന് സെലക്ട് ചെയ്യുക. മുസ്ലിം സലഫി. അത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാതെ തന്നെ നമുക്ക് സേവ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ സേവ് ചെയ്യാം. എങ്ങനെയുണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്തതിന് ശേഷം ഈ താളെ എങ്ങനെ വരുമെന്ന് കാണാം. അതിനുശേഷം ഓക്കെ ആണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. വീണ്ടും ഈ താളിന് നമുക്ക് ഇംഗ്ലീഷിലൊരു പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ വശത്ത് പരീക്ഷണം ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുക. മലയാളത്തിലായിരിക്കും സാധാരണ ഉണ്ടാവുക. ഈ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ കൺട്രോൾ എം ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ എഴുതുക. പരീക്ഷണം
സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ പോയിട്ട് താഴെ ഇവിടെ ഈ വിക്കി ഫലകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് റിറ്റി യു ആർ എൽ എന്ന് പറയുന്നൊരു ഫലകം കാണാം. റിറ്റി യു ആർ എൽ ഇത് ഈ ഫലകത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു യു ആർ എല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക്, അത് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കിത് സേവ് ചെയ്തതിന് ശേഷം കാണാം. എന്തിനാണെന്ന് വെച്ചാൽ ഈ മലയാളത്തിലുള്ള ലിങ്കുകൾ വളരെ വലുതായിട്ടായിരിക്കും കാണിക്കുക, അപ്പോൾ പെട്ടെന്ന് സൂക്ഷിച്ചു വെക്കാൻ മറ്റൊക്കെ ഇംഗ്ലീഷിലുള്ള ലിങ്കുകൾ ഇതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്. സേവ് ചെയ്യുക. സേവ് ചെയ്താൽ ഈ താള് നമുക്ക് സേവ് ചെയ്ത രൂപത്തിൽ കാണാവുന്നതാണ്. കണ്ടു. ഇപ്പം നമ്മൾ പരീക്ഷണം എന്ന് പറയുന്ന കൊടുത്ത താൾ ഇംഗ്ലീഷിൽ കൊടുത്ത താളാണ് ഇത്. ഇത് പ്രദർശിപ്പിക്കുക എന്ന് കണ്ടാൽ ഇവിടെ അതിൻ്റെ ലിങ്ക് കാണാം. ഇത് നമുക്ക് കോപ്പി എടുത്ത് വെക്കുക ഒക്കെ ചെയ്യാം. ഈ ലിങ്ക് ചുവന്ന കളറിൽ വരാൻ കാരണം ഇത് ഈ ലിങ്ക് ഇപ്പോൾ നിലവിലില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷണം എന്നുള്ള താളിൻ്റെ പേര് ആദ്യം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഈ ചുവന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു താള് സൃഷ്ടിക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ പരീക്ഷണം എന്ന താളുണ്ടാക്കിയതുപോലെ ഇവിടെ മറ്റൊരു താളുണ്ടാക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ താളിൻ്റെ പേര് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇത് വീണ്ടും സെലക്ട് ചെയ്ത് ഇവിടെ റീഡയറക്റ്റ് എന്ന് പറയുന്നൊരു തിരിച്ചുവിടൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ലിങ്ക്, അതായത് ഈ പരീക്ഷണം എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് മറ്റാർക്കും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ സെർച്ച് ബോക്സിൽ പരീക്ഷണം എന്ന് ടൈപ്പ് ചെയ്യുക, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക ചെയ്താൽ അത് സേവ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും, ഉണ്ടായിരുന്ന പരീക്ഷണം താളിലേക്ക് പോകും. അതുകൂടെ നമുക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. പരീക്ഷണം സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. മലയാളത്തിലുള്ള പരീക്ഷണം താളിലേക്ക് പോയി. ഇനി മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ ഹോം പേജിലാണ് ഉള്ളതെങ്കിൽ മലയാളത്തിൽ അടിച്ചാലും അതേപോലെ ആ പരീക്ഷണം താളിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള പുതിയ താളുകളെ കുറിച്ച് മനസ്സിലാക്കാൻ പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, നമ്മൾ ഇപ്പോൾ പുതുതായിട്ടുണ്ടാക്കിയ ഇപ്പോൾ എന്ന് പറയുന്ന പുതുതായിട്ടുണ്ടാക്കിയ താളുകളാണ്. ഈ പുതുതായിട്ടുണ്ടാക്കിയ താളുകളിൽ രണ്ട് താളുകൾ ഇവിടെ കാണാം. ഇതൊക്കെ മുമ്പ് ഓരോ യൂസർ, ഏത് യൂസറാണ് ഉണ്ടാക്കിയത്, അവരുടെ സംഭാവനകൾ, അവരുണ്ടാക്കിയ പേജുകൾ, ഇതെല്ലാ വിവരങ്ങളും ഇവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ദിവസങ്ങളും ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും.